ജോബ്സ് ഇന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അക്കൗണ്ടന്റ്, ഓഫീസ് സൂപ്രണ്ടന്റ് കം അക്കൗണ്ടന്റ്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, അസിസ്റ്റന്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2023 May 15 അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിലേക്ക് 10 വേക്കൻസി വരുന്നുണ്ട്. ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ 1 വേക്കൻസി, അസിസ്റ്റന്റ് 3 വേക്കൻസി വരുന്നുണ്ട്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 21 വേക്കൻസി, ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് 11 വേക്കൻസിയുമാണ് വരുന്നത്. അക്കൗണ്ടന്റ്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി 35 വയസ്സിൽ കവിയാൻ പാടില്ല. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് 30 വയസ്സിലും കവിയാൻ പാടില്ല. കൂടാതെ ഇതിലേക്ക് യൂഷ്യൻ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ 5 വയസ്സിൻ്റെ അപ്രേജ് ലിമിറ്റ് റിലാക്സേഷൻ ഉണ്ടാകുന്നതാണ്. OBC-ക്കാർക്ക് 3 വയസ്സിൻ്റെയും ഡിസബിലിറ്റീസ് ഉള്ള ആളുകളാണ് എങ്കിൽ 10 വയസ്സിൻ്റെ ഇളവുണ്ടായിരിക്കുന്നതാണ്. അതിൽ SC/ST കാൻഡിഡേറ്റ്സ് ഉണ്ട് എങ്കിൽ 15 വയസ്സിൻ്റെയും OBC കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ 13 വയസ്സിൻ്റെയും ഇളവുണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ എക്സ് സർവീസ് മാനും ഇളവുണ്ടായിരിക്കുന്നതാണ്. ഇനി ഓരോ പോസ്റ്റിലേക്കും വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം. അക്കൗണ്ടന്റ്, ഓഫീസ് സൂപ്രണ്ടന്റ് കം അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിലേക്കുള്ള എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായി പറയുന്നത് ഡിഗ്രി ഇൻ കൊമേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്ക് ആവശ്യമാണ്. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട 5 വർഷത്തെ എക്സ്പീരിയൻസും കൊമേഴ്സിൽ ഡിഗ്രിയും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ PSU ആണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ഓട്ടോണമസ് ബോഡീസ്, അക്കൗണ്ടിങ്, ബഡ്ജറ്റിംഗ്, ഓഡിറ്റിംഗ്, ക്യാഷ് ആൻഡ് ജനറൽ ഫിനാൻസ് മാറ്റേഴ്സ് ആണ് പറയുന്നത്. ഡിസേറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ട്രെയിനിങ് ആണ്. ക്യാഷ് അക്കൗണ്ടൻ്റ് വർക്കുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് ആണ് അതിലേക്കുള്ള ഡിസേറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത്. ജൂനിയർ ഹിന്ദി ട്രാൻസ്ഫറിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് മാസ്റ്റർ ഡിഗ്രി ആണ്. അതോടൊപ്പം തന്നെ ഡിപ്ലോമ അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ട്രാൻസ്ലേഷൻ ഒരു ഹിന്ദി ഇംഗ്ലീഷ് പാസ്സായിരിക്കണമെന്ന് പറയുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ്, ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്ത 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി തന്നെയാണ് പറയുന്നത്. 6 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട നോളജ് ആവശ്യമാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ Grade 3 എന്ന തസ്തികയിലേക്കും ഡിഗ്രി തന്നെയാണ് ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആയി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന തസ്തികയിലേക്കും ഡിഗ്രി തന്നെയാണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് ഇതിലേക്ക് ആവശ്യമാണ്. ഡിസേറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനായി പറയുന്നത് എക്സ്പീരിയൻസ് ആവശ്യമാണ്. ജനറൽ ഓഫീസ് വർക്ക്, ഫയൽസ് എല്ലാം ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ്, 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. OBC EWS ജനറൽക്കാർക്ക് 1000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC/ST വുമൺ കാൻഡിഡേറ്റ്സിന് 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. PW/BD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, അവർക്ക് സൗജന്യമായി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും 2023 May 15 മുൻപേ ആയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. കൂടാതെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കുന്ന വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.